സ്പെഷ്യൽ ആയിട്ടുള്ള ഗോൾഡൻ ഫുഡ് ചാലഞ്ചിലേക്ക് പോവാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു നുള്ളി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഫോർക്കിനെ കൊണ്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെത്തേക്ക് വാനില എസൻസ് ഒരു ടീസ്പൂൺ ഒഴിക്കുന്നുണ്ട്. എൻ്റെ വാനില എസൻസ് ഇതാണ്, ഞാൻ വ്യൂ പ്രോഡക്റ്റിൽ കൊടുക്കുക. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു കാൽ കപ്പ് പാലും പിന്നെ ഒരു ടേബിൾ സ്പൂൺ വരെ തേനും കാൽ കപ്പ് മൈദയും ഇട്ടിട്ട് നല്ലോണം ഫോർക്കിനെ കൊണ്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഗോൾഡൻ ഓറിയോ മിനി സ്റ്റഫ് ചെയ്തിട്ട് പാൻകേക്ക് ഉണ്ടാക്കാം. ഗോൾഡൻ ഓറിയോ മിനി എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള ബിസ്ക്കറ്റാണ്. ഗോൾഡൻ കളറാണെന്നാണ് പറയുന്നത്, ഒരു ക്രീം കളർ പോലെയുണ്ട് കാണുമ്പം. പക്ഷേ ഗോൾഡൻ ഓറിയോ എന്നാ നല്ല പേര്, അപ്പം നമ്മളുടെ ഗോൾഡൻ ചലഞ്ചിന് മതിയാവും. ഇനി അത് പാൻകേക്ക് മിക്സ് ഒഴിച്ച ശേഷം ഈ ഒരു മിനി ബിസ്ക്കറ്റ് അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ബാറ്റർ വയ്ക്കാം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഓരോ പാൻകേക്കും ആക്കാം. അത് കഴിഞ്ഞിട്ട് വലിയ പാൻകേക്കും ആക്കാം. പാൻകേക്ക് ആക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുന്നതാണ് ബെസ്റ്റ്, അങ്ങനെ അവൻ കരിഞ്ഞു പോവില്ല. എന്നിട്ട് ഒരു 2 മിനിറ്റ് വെച്ച ശേഷം അത് തിരിച്ചിട്ടിട്ട് 1 മിനിറ്റ് വെച്ചാൽ മതി. വലിയ പാൻകേക്കിൽ നിറയെ കുഞ്ഞു ഓറിയോസ് ഇതുപോലെ അങ്ങ് നിരത്തി കൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് ബാറ്റർ ഒഴിച്ച് അതൊന്ന് വെന്ത് വന്ന് ചെറുതായിട്ട് മുകളിലത്തെ ഭാഗം എന്നിട്ട് ഞാൻ തിരിച്ചിട്ടു. ഞാനൊരു തല പോലെ, ഈ നമ്മളുടെ മിക്കി മൗസിൻ്റെ എല്ലാം തല പോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. തിരിച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് വാങ്ങി. അപ്പോൾ നമ്മളുടെ അടിപൊളി പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. ഗോൾഡൻ ഫുഡ് ചലഞ്ചിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഗോൾഡൻ ഓറിയോ മിനി സ്റ്റഫ് ചെയ്തിട്ടുള്ള പാൻകേക്കാണ്. മിനി എടുത്തിട്ടുണ്ട്. ഇതാണ് ഗോൾഡൻ ഓറിയോ മിനി. കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റ്. അപ്പോൾ ഇത് സ്റ്റഫ് ചെയ്തിട്ടുള്ള പാൻകേക്കാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഈ ഓറിയോ ഒക്കെ ഓറിയോൻ്റെ ക്രീമിന് പാൽപ്പൊടിൻ്റെ എല്ലാം ഒരു ടേസ്റ്റാണ്. ഇതുവരെ ഇത് വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വ്യൂ പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്താൽ വഴി താഴെ ഞാൻ അവിടെ ഇത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നു. ഇനി ലഞ്ച് ടൈമിൽ കാണാം. അപ്പോൾ ഉച്ചയ്ക്ക് 1:30 ആയി സമയം. ലഞ്ച് ടൈമിൽ വലിയ സംഭവം എന്നല്ലാത്ത സിമ്പിളായിട്ടുള്ളൊരു ഗോൾഡൻ ബർഗറാണ്. വലിയ എന്തോ സംഭവം പോലത്തെ ഒരു ബർഗർ എന്നല്ല, സിമ്പിളാണ്. ഒരു ബൺ എടുത്ത് നടുവിലേക്കിടെ മുറിച്ചിട്ട് ചീസ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. അതൊരു ക്രീം കളറായതുകൊണ്ടാണ് ഞാൻ അത് എടുത്തത്. അതിൻ്റെ അകത്തേക്ക് എഡിബിൾ ഗോൾഡൻ ഡസ്റ്റ് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ഗോൾഡൻ കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മറ്റേ ബണ്ണിൻ്റെ ഭാഗം നമ്മളത് വെച്ച് അടക്കുക. അതിൻ്റെ മുകളിൽ ഗോൾഡൻ ലീഫാണ്, ഇതുപോലെ ഉണ്ടാവും. ആ ലീഫ് അതിൻ്റെ മുകളിൽ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നു. കുറച്ച് വെള്ളം ഒരു ബ്രഷിലോ കയ്യിലോ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ നാക്കി കൊടുത്താൽ അതവിടെ ഒട്ടി നിൽക്കും. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഗോൾഡൻ ലീഫ് വാങ്ങി. ഇനി പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു സാധനമാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ തോന്നിയിരുന്നു. അപ്പോൾ നമ്മൾ ഗോൾഡൻ ലഞ്ച് റെഡിയായി. ലഞ്ചിന് ഗോൾഡൻ ബർഗറാണ് തിന്നാനുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു ബർഗർ, എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ സ്വർണ്ണ ബർഗർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതെല്ലാം ഇതിൻ്റെ ഗോൾഡൻ ലീഫ് അങ്ങനെ ടേസ്റ്റ് ഉണ്ടോ ഞാൻ ആദ്യം നോക്കാം. ഈ പറഞ്ഞു പോകും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല, തിന്നാം. ചീസ് വെച്ചുകൊണ്ട് ഒരു ഉപ്പ് ടേസ്റ്റ് ഉണ്ട്, വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു ലഞ്ച് ഞാൻ കഴിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്ക് സ്നാക്ക് ടൈം കാണാം. വൈകുന്നേരം 4:30 ആണ് സമയമായത്. ഗോൾഡൻ മിൽക്ക് എന്നറിയപ്പെടുന്ന ടെർമറിക് മിൽക്കില്ലേ, ഗോൾഡൻ മിൽക്ക് എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതാക്കിയത്. അതും പിന്നെ ഗോൾഡൻ ഓറിയോ മിനി ഓറിയോസും ആണ് വൈകുന്നേരത്തെ സ്നാക്ക് ടൈമിൽ ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് സിനമൺ പൗഡർ, ഗാർലിക്ക്, പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് ഒരു നുള്ളി ഉപ്പും ഒരു നുള്ളി പഞ്ചസാരയും പാൽ ഒഴിച്ചിട്ടാക്കിയത്. കാണാൻ മഞ്ഞപ്പഴം പോലെയുണ്ട്, പക്ഷെ ഇതിൻ്റെ പേര് ഗോൾഡൻ മിൽക്ക് ആണ്. മഞ്ഞളുടെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ടേസ്റ്റാണ്. കുഞ്ഞിപ്പൊടി മിനി ഒറിയോ
എന്തൊരു ഭംഗിയാണ്, കറുമ്പുറു ആണ്, ക്രഞ്ചിയാണ്. ഡിന്നറിന് രണ്ട് വീറ്റ് ബ്രെഡ് എടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് പൈനാപ്പിൾ ജാം, നല്ല തിളക്കമുണ്ട് പൈനാപ്പിൾ ജാമിന്, അതുകൊണ്ടാണ് അത് എടുത്തിന്. അതൊന്ന് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഗോൾഡൻ ഡസ്റ്റ് തന്നെ അതിന്റെ മുകളിലും ചെറുതായിട്ടൊന്ന് ആക്കി കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യുന്ന പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഗ്ലിറ്ററും കിട്ടി. അങ്ങനെയാണ് നമ്മളുടെ ഗോൾഡൻ ഡിന്നർ റെഡി ആയത്. സ്വർണ്ണ കളറിലെ ഡിന്നർ ആക്കാൻ ഇതല്ലാണ്ട് വേറെ വഴിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ദാ നല്ലോണം തിളകുന്നുണ്ട്. അപ്പോൾ ഡിന്നർ റെഡി. ആറര ആയിട്ടുള്ളൂ. അപ്പോൾ അതേക്ക് ഡിന്നർ റെഡി. ഗോൾഡൻ കളർ ബ്രെഡ്, നമ്മളെ ഗോൾഡൻ ഡിന്നർ റെഡി. അങ്ങനെ ഡിന്നർ കഴിഞ്ഞു, ഗോൾഡൻ ഫുഡ് ചാലഞ്ചും കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് നൈറ്റ്.